പത്തനംതിട്ട കൊച്ചനാട് പഞ്ചായത്ത് അംഗത്തിന് കുത്തേറ്റു. ജൽജീവൻ പൈപ്പിടലുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് ആക്രമണം ഉണ്ടായത്. പഞ്ചായത്ത് അംഗം സനൽകുമാർ, സഹായ് ജ്യോതിലാൽ എന്നിവർക്കാണ് കുത്തേറ്റത്. ഇരുവരെയും റാന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സി ശ്രീകുമാരൻ ചെയ്യുന്നു. ശ്രീജിത്, എന്താ വിശദാംശങ്ങൾ? കുത്തിയ ആൾ ആരാണ്? ഇയാൾ പിടിയിലായിട്ടുണ്ടോ? ആ, തീർച്ചയായും ഇയാൾ പിടിയിലായിട്ടുണ്ട്. ബാലചന്ദ്രൻ എന്ന ആളാണ് ഈ സനൽകുമാറിനെയും അതുപോലെ തന്നെ സഹായിയും സുഹൃത്തുമായ ജ്യോതിലാലിനെയും കുത്തിയത്. രാവിലെ 16-ാം വാർഡിൽ ഇത്തരത്തിൽ പത്തനംതിട്ട കൊറ്റനാട് പഞ്ചായത്തിലാണ് പഞ്ചായത്ത് അംഗത്തിന് കുത്തേറ്റത്. ജൽജീവൻ പൈപ്പിടലുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിലേക്ക് കലാശിച്ചത്. പഞ്ചായത്ത് അംഗത്തിനും സഹായിക്കുമാണ് കുത്തേറ്റിരിക്കുന്നത്. പ്രതി പിടിയിലായിരിക്കുമെന്ന ഏറ്റവും പുതിയ വിവരമാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. തുടരാം. ആ, തീർച്ചയായും രാവിലെ ഇദ്ദേഹം ഈ പഞ്ചായത്തിലെ ആ വാർഡിലെ അംഗമല്ല ഈ സനൽകുമാർ. രാവിലെ അവിടെ ഒരു തർക്കം നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം അവിടേക്ക് പോവുകയായിരുന്നു. ആ സമയമാണ് ആ പ്രദേശത്തുകൂടി, ഒരു പൊതുവഴിയാണ് ആ പ്രദേശത്തുകൂടി, ഈ പൈപ്പ് ലൈൻ, ജൽജീവൻ പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന തൊട്ടടുത്ത ഒരു സമീപവാസി കൂടിയായ ബാലചന്ദ്രൻ അറിയിക്കുകയായിരുന്നു. അങ്ങനെ ഒരു തർക്കമുണ്ടാകുന്നു. അങ്ങനെ ഈ സനൽകുമാറിനെ അരയിൽ കരുതി വെച്ച കത്തികൊണ്ട് നെഞ്ചിലേക്ക് കുത്താൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ഉടൻ തന്നെ കുതറി മാറി. തൊട്ടടുത്ത് നിന്നിരുന്ന സഹായി ജ്യോതിലാൽ ഇയാളെ, ബാലചന്ദ്രനെ തടഞ്ഞു. പക്ഷേ അയാൾക്കും നെഞ്ചിൽ കുത്തേറ്റിട്ടുണ്ട്. എന്തായാലും കാര്യമായ രീതിയിലുള്ള പരിക്കുകൾ ഇവർക്ക് കുതറി മാറിയത് കൊണ്ട് ഏറ്റിട്ടില്ല. എന്തായാലും നാട്ടുകാരിടപെട്ട് ബാലചന്ദ്രനെ അപ്പോൾ തന്നെ അവിടെ തടഞ്ഞു വെക്കുകയും പിന്നീട് പോലീസ് എത്തി കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. എന്തായാലും ഇരുവരും, ഈ ജ്യോതിലാലും അതുപോലെ തന്നെ പഞ്ചായത്ത് അംഗം സനൽകുമാറും, റാന്നി താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നത്. ഈ സനൽകുമാറിന്റെ വയറിനും അതുപോലെ തന്നെ ജ്യോതിലാലിന്റെ നെഞ്ചിലുമാണ് കുത്തേറ്റുള്ളത്. ആഴത്തിലുള്ള കുത്തല്ല, അതുകൊണ്ട് കാര്യമായ കുഴപ്പമില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ബാലചന്ദ്രൻ എന്നയാളെ പെരുമ്പട്ടി പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. കേസ് രജിസ്റ്റർ ചെയ്ത് റിമാൻഡ് ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ശരി, ശ്രീജിത്ത് ശ്രീകുമാരാണ് പത്തനംതിട്ടയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.